നമ്മളിൽ പലരും ലൈറ്റെല്ലാം ഓൺ ചെയ്ത് വെച്ച് അറിയാതെ ഉറങ്ങിപ്പോകാറുണ്ട്. ഇനി അഥവാ അങ്ങനെ ചെയ്താലും ഓട്ടോമാറ്റിക്കായി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന സമയമായി കഴിഞ്ഞാൽ തനിയെ ഓഫാകുന്ന ഒരു സിമ്പിൾ ടൈമറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ആർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിൽ ലളിതമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിന് ഹമീദ് ഓർബിറ്റ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ BC 337 എന്ന നമ്പറിലുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യത്തെ പിന്ന്, അതായത് കളക്ടർ, നമ്മുടെ LED നെഗറ്റീവുമായി ജോയിൻ്റ് ചെയ്യുന്നു. ശേഷം ബാറ്ററിയുടെ പോസിറ്റീവ് വയർ എടുത്ത് LED പോസിറ്റീവുമായി കണക്ട് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് വയർ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക്, അതായത് അവസാനത്തെ പിന്നിലേക്കും സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. ഈ ടൈമറിൻ്റെ ഓണായി നിൽക്കുന്ന സമയം എത്രയാണെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഈ കാണിക്കുന്ന ഈ കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്റർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1000 μF ആണ്. ഇതിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓണായി നിൽക്കുന്ന സമയം കൂടുകയും വാല്യൂ കുറക്കുകയാണെങ്കിൽ ഓണാകുന്ന സമയം നമുക്ക് കുറച്ചെടുക്കാനും സാധിക്കും. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പിന്നെ ബാറ്ററിയുടെ നെഗറ്റീവുമായി സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ശേഷം കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് പിന്നിൽ നിന്നും ഒരു 10K റെസിസ്റ്റർ സോൾഡർ ചെയ്ത് നമ്മുടെ BC 337 എന്ന നമ്പർ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട്, അതായത് നടുവിലെ പിന്നിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി നമ്മുടെ ടൈമർ ഓൺ ചെയ്യാൻ നമുക്കൊരു സ്വിച്ചിൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്രസ് ചെയ്യുമ്പോൾ മാത്രം ഓൺ ആവുകയും പ്രസ്സിങ് വിട്ട് കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു സാധാരണ പുഷ് സ്വിച്ചാണ്. ഇതിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കേണ്ടത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലും മറ്റൊരു കണക്ഷൻ കൊടുക്കേണ്ടത് ബാറ്ററിയുടെ പോസിറ്റീവിലുമാണ്. അപ്പോൾ നമ്മുടെ ടൈമറിൻ്റെ വയറിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് DC വർക്ക് ചെയ്യുന്ന ഒരു LED ആണ്. 9V ബാറ്ററി ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് AC വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ നമ്മുടെ ടൈമറിലൂടെ എങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്നുള്ളത് കൂടി ഒന്ന് ചെയ്തു നോക്കേണ്ടതുണ്ട്. ഈ ടൈമർ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളാകെ ഉപയോഗിച്ചിരിക്കുന്നത് 3 components മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വളരെ ചെറിയൊരു പ്ലാസ്റ്റിക് ബോക്സിൽ ഏതിലെങ്കിലും ഫിറ്റാക്കിയെടുത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിവിടെ ഉപയോഗിച്ച 1000 μF കപ്പാസിറ്ററിൽ എത്ര ടൈം ഡിലേ കിട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ സ്റ്റോപ്പ് വാച്ചിലൂടെ നോക്കുന്നത്. അതുപ്രകാരം 4 മിനിറ്റ് കഴിയുന്നതോടുകൂടി നമ്മുടെ ടൈമർ ഓഫായി പോകുന്നുണ്ട്. 4 മിനിറ്റാണ് ഈ 1000 μF നമുക്ക് ലഭിക്കുന്ന ഡിലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പാസിറ്റർ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തിലോട്ട് നമ്മുടെ ടൈമറിനെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിലുള്ള LEDകളും എല്ലാം നമുക്ക് ഈ ടൈമറിൽ വർക്ക് ചെയ്യിക്കാവുന്നതാണ് DC സർക്യൂട്ട് ഉപയോഗിക്കുമ്പോൾ. ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാനുവലായിട്ട് നമ്മുടെ ടൈമർ ഓഫ് ചെയ്യണമെങ്കിൽ ഈ കപ്പാസിറ്ററിന് പാരലായിട്ട് ഒരു മൈക്രോ സ്വിച്ച്, അതും ഒരു പുഷ് സ്വിച്ചാണ്, അതുപോലെ ഒരു സ്വിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ടൈമർ മാനുവലായി ഓഫാക്കാവുന്നതാണ്. ഇനി ഈ ടൈമർ ഉപയോഗിച്ച് AC വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുകൂടി നോക്കിയതിന് ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 12V റിലേ ആണ്. ആ റിലേയുടെ കോയിൽ കണക്ഷനിലേക്ക് ഈ നമ്മൾ നേരത്തെ ഉപയോഗിച്ച LEDയിലേക്ക് കൊടുത്ത സെയിം കണക്ഷൻ തന്നെ കൊടുക്കുക. പിന്നെ റിലേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ റിലേ കോയിലിന് പാരലായിട്ട് ഒരു 1N 4007 ഡയോഡ് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ചീത്തയായി പോകും. ഡയോഡിൻ്റെ വരയിട്ട ഭാഗം ബാറ്ററി പോസിറ്റീവിലേക്കും വരയില്ലാത്ത ഭാഗം ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലോട്ടുമാണ് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത്. ശേഷം ഞാനൊരു ഹോൾഡ് റൂം ട്യൂബിനും എടുത്തിട്ടുണ്ട്. അതിൽ ഹോൾഡറിലേക്ക് പോകുന്ന ഒരു വയർ കട്ട് ചെയ്ത് അതാണ് നമ്മൾ റിലേ വഴി കൊടുക്കാൻ പോകുന്നത്. ആ ഒരു വയർ ഒന്ന് റിലേയുടെ പോളിലേക്ക്, അതായത് കോമൺ കണക്ഷനിലേക്ക് കണക്ട് ചെയ്യുന്നു. പിന്നെ അടുത്ത വയർ കണക്ട് ചെയ്യുന്നത് റിലേയുടെ നോർമൽ ഓഫായി കിടക്കുന്ന കോണ്ടാക്റ്റിലോട്ട്, അതായത് റിലേ അടിക്കുമ്പോൾ അതിൽ ഓണാവുന്ന കോണ്ടാക്റ്റ്, ആ കോണ്ടാക്റ്റിലോട്ടും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇനി സപ്ലൈ കണക്ട് ചെയ്ത് നമ്മുടെ ടൈമർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ LED പ്രകാശിക്കുന്നതാണ്. ഡിലേ ടൈം ആയാൽ LED ഓഫ് ആവുകയും ചെയ്യും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിരവധി പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉപകരണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിന് ഹമീദ് ഓർബിറ്റ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.